ഹോമിയോപ്പതി പ്രകൃതിദത്തമാണോ നാച്ചുറലാണോ ഇതാണ് ഒരു ചോദ്യം. അപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോമിയോപ്പതി ഉദയം ചെയ്തത് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഹോമിയോപ്പതി വരുന്ന സമയത്ത് ഹാനിമാൻ, സാമുവൽ ഹാനിമാൻ എന്ന് പറയുന്ന ഒരു അന്നത്തെ ഡോക്ടർ ഹോമിയോപ്പതിയിലേക്ക് എത്തുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന ഹീറോയിക് മെഡിസിൻ, അതായത് രക്തമൂട്ടി കളയുക, അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, അതുപോലെ കരിക്കുക എന്നൊക്കെ പറഞ്ഞ വളരെ കോംപ്ലിക്കേറ്റഡും പെയിൻഫുള്ളും ആയിട്ടുള്ള ചികിത്സാ രീതി, അതാണ് ഹാനിമാൻ പഠിച്ചിരുന്ന ഡോക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാനിമാൻ പഠിച്ച വൈദ്യം എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഡോക്ടറായിരുന്നു ഹാനിമാൻ, അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ ഇന്നത്തെ ആധുനിക വൈദ്യം എന്ന് നമുക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഗതികളല്ലായിരുന്നു. അങ്ങനെ പഠിച്ച ആൾ അതിൽ നിന്നും മനങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു കാരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണം കണ്ടെത്തിയിട്ടാണ് ഹോമിയോപ്പതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ ജെന്റിലാണ്, വളരെ മധുരമുള്ളതാണ്, ഇതൊക്കെ തന്നെയായിരുന്നു ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അന്ന് ഹാനിമാൻ ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇത് ആൻറ്റി അലോപ്പതി, അല്ലെങ്കിൽ അലോപ്പതിക്ക് ബദലായിക്കൊണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്ന് ഹോമിയോപ്പതി നിലനിൽക്കുന്നത് ഈ നാച്ചുറൽ ആണ് എന്ന ഒരു വാദത്തിൻ്റെ പുറത്താണ്. അല്ലെങ്കിൽ ഇത് കീമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഗതി, കെമിക്കലുകളെ കാണിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് ഇത് മറ്റുള്ള മരുന്നുകളെല്ലാം തന്നെ കെമിക്കലുകളാണ്, അതകത്ത് ചെന്നാൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ പേടിപ്പിച്ച് ആണ് നിലവിൽ നിൽക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതൊരു അതിശയോക്തി ചേർത്ത് പറയുന്നതാണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. കാരണം ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിദേശത്തേക്ക് പോകണം. കാരണം അവിടെ മിക്ക യൂറോപ്യൻ കൺട്രീസിലും ഇന്ന് ഹോമിയോപ്പതി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതര വൈദ്യങ്ങൾ നിലനിൽക്കുന്നത് ഈ കീമോഫോബിയയുടെ പുറത്താണ്. കീമോഫോബിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സംഗതിയാണ് ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പറയാറുണ്ട്, അജിനോമോട്ടോ എന്ന് വിളിക്കുന്നത്. അജിനോമോട്ടോ ഒരു കെമിക്കലാണ്, അത് കഴിച്ചാൽ ആകെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. വാസ്തവത്തിൽ അത് ഉപ്പിനേക്കാൾ സേഫ് ആണെന്നുള്ളതാണ് അതിൻ്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചൊരു ഭയമാണ്, ഇത് സേഫ് ആണെന്ന് പറഞ്ഞാൽ പോലും അത് കഴിക്കാൻ നമുക്ക് ഭയമാണ്, അത്രയ്ക്കും പേടിയാണ് അതിന്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള മരുന്നുകളുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഒരു കീമോ തെറാപ്പി, ഒരു ക്യാൻസർ കേസിൽ ഒരു കീമോ തെറാപ്പി എടുക്കണമെന്ന് പറയുമ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഓടി ഒളിക്കുകയാണ്. എന്നിട്ട് യഥാർത്ഥ സമയങ്ങളിൽ നമ്മൾ എടുക്കേണ്ട ചികിത്സ എടുക്കാതെ മറ്റ് ചികിത്സകളിലേക്കൊക്കെ പോയി സമയം നഷ്ടപ്പെടുത്തി തിരിച്ചിതിലേക്ക് തന്നെ വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് ഈ പ്രകൃതി ദത്തം എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് സിന്തറ്റിക് അല്ലെങ്കിൽ നാച്ചുറൽ, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ സാധനങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഏതൊരു വസ്തു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവട്ടെ, നമ്മൾ ശ്വസിക്കുന്ന വായു ആവട്ടെ, കുടിക്കുന്ന വെള്ളമായിക്കോട്ടെ, ഇതെല്ലാം കെമിക്കൽ തന്നെയാണ്. ഒന്ന് ഓക്സിജൻ ആണ്, അതൊരു കെമിക്കലാണ്. ഒന്ന് H2O എന്ന് പറയുന്നതാണ്, അത് വെള്ളമാണ്. ഇനി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ ഒരു പഴം നമ്മൾ കഴിക്കുകയാണെങ്കിൽ പോലും അതിനകത്തുള്ള കോമ്പണൻസ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. അതിനകത്ത് ഷുഗർ എന്ന് പറയുന്നത് അത് കെമിക്കലാണ്. പലതരം ഷുഗറുകളുണ്ട്. അങ്ങനെ ഏത് ഇനിയിപ്പോൾ അതിനകത്തുള്ള എൻസൈംസ് എടുത്താലും ശരി, നമ്മളെ ദഹന വ്യവസ്ഥയിലുള്ള സംഗതികൾ എടുത്താലും ഇതിലെല്ലാം തന്നെ കെമിക്കലുകളാണ്. കെമിക്കലുകൾ ഇല്ലാത്തൊരു സംഗതി ഈ ലോകത്തില്ല. നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനെ ഇതുകൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഇതിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സംഗതി. അതിനി ഇല പിഴിഞ്ഞെടുത്താലും ശരി, അതല്ല ആ ഇല പിഴിഞ്ഞെടുത്ത സാധനം നമ്മൾ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയാലും ശരി, അത് രണ്ടും കെമിക്കൽ തന്നെയാണ്. പക്ഷേ നമ്മളവിടെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, അതിൻ്റെ ബയോ അവൈലബിലിറ്റിയാണ്. ഒന്ന് മറ്റൊന്ന്, അതിൻ്റെ പൊട്ടൻസി നമ്മൾ കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള സംഗതികൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ മരുന്നിൻ്റെ എഫിക്കസി തീരുമാനിക്കുന്നത്. അതല്ലാതെ അത് നാച്ചുറൽ ആണോ അത് സിന്തറ്റിക് ആണോ എന്നുള്ളത് നോക്കിയിട്ടല്ല ഒരു മരുന്നിൻ്റെയും എഫിക്കസി നമ്മൾ തീരുമാനിക്കുന്നത്. മാത്രമല്ല കെമിക്കലുകളെ ഭയക്കേണ്ടതുമില്ല. ഏതൊരു സംഗതിയും, അതിപ്പോൾ ഇനി പച്ചവെള്ളമായാലും അത് പോയിസണസ് ആവാം, അത് കെമിക്കലായതുകൊണ്ടല്ല അത് പോയിസണസ് ആവുന്നത്, അത് അതിൻ്റെ ഡോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു ഒരു പെർട്ടിക്കുലർ ഡോസ് വരെ അത് നമുക്ക് സേഫാണ്. അതിപ്പോൾ ഇനി പാരസെറ്റമോൾ ആയാലും ശരി, മറ്റേത് മരുന്നായാലും ശരി, അത് ആ ഡോസിൻ്റെ അപ്പുറത്തേക്ക് അത് പോയി കഴിഞ്ഞാൽ, 10 ഒരു 5 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു 3 ഗ്ലാസ് ലിറ്റർ വെള്ളം കുടിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു 25 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പോയിസണസ് ആണ്. ഓക്സിജൻ നമുക്ക് വേണ്ട ഒരു അളവുണ്ട്, അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ ടോക്സിസിറ്റിയാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞ പോലെ ഏത് സംഗതിക്കും അതിൻ്റെ ഡോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ടോക്സിക് ആണോ അല്ലയോ എന്ന് വരുന്നത്. അത് കെമിക്കലാണോ എന്നുള്ളതിനെ ബന്ധപ്പെടുത്തിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് കീമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഗതി, അത് നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഹോമിയോപ്പതി പ്രകൃതിദത്തമാണോ എന്നുള്ള ചോദ്യം പോലും അവിടെ അപ്രസക്തമാണ്. ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ വശം അത് വേറെ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ നേർപ്പിച്ച മരുന്നുകളാണെങ്കിൽ അതിനകത്തൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് പ്ലെയിൻ ആൽക്കഹോൾ അല്ലെങ്കിൽ വാട്ടർ ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതും കെമിക്കൽ തന്നെയാണ്.
പിന്നെ ഉള്ളത് ക്രൂഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്, അത് മാതൃസത്തുകൾ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ താഴ്ന്ന ആവർത്തികൾ, അതും കെമിക്കലുകൾ തന്നെയാണ്. അപ്പോൾ ഇത് നാച്ചുറൽ ആണ് എന്ന് പറയാൻ ആകെക്കൂടിയുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് അത് ചെടികളിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ അത് നാച്ചുറൽ ആണ്, അത്രയേ ഉള്ളൂ. അതല്ലാതെ അതിനൊരു പ്രത്യേക ക്വാളിറ്റി ഒന്നുമില്ല. നാച്ചുറൽ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഗുണമോ അല്ലെങ്കിൽ സിന്തറ്റിക് ആയതുകൊണ്ട് അത് മോശമാവുന്നോ ഇല്ല. ഓക്കെ, അപ്പോൾ പ്രകൃതിദത്തമാണ്.